ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് തരച്ച് അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന് കാണാം. അതിന് മുമ്പേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനാണ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് പോയാലോ. ആദ്യം ഒരു പാൻ എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായ ശേഷം കുറച്ച് കടുക് പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുനുകുഞ്ഞ അരിഞ്ഞ സവാളയാണ്. ഒരേ സൈസിന് അങ്ങനെയൊന്നും വേണ്ട. എന്തെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് അരക്കാൻ പോകുന്നതാണ്. സോ കുറച്ച് അങ്ങനെ സെയിം ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് കുനുകുഞ്ഞ അരിഞ്ഞിട്ടാൽ മതി. ഒരു സവാള ഇതിനാവശ്യമാണ്, ഒന്നല്ലെങ്കിൽ വലിയ സവാളയെങ്കിൽ ഒന്ന്, ചെറുതെങ്കിൽ ഒരു 2 എണ്ണം മതി. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്കൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. നീളത്തി അരിഞ്ഞ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ തക്കാളിയും സവാളയും കൂടെ ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ വന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങ തിരുകിയതാണ്. ഒരു കുറച്ച് മതി, ഒരു 3 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ നമ്മളിങ്ങനെ സ്പൂണിലെടുക്കുമല്ലോ, അത് മതി. നമ്മളിവിടെ കുറച്ച് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതിൻ്റെ രീതിയിൽ നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം വന്ന് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് പിന്നെ ആഡ് ചെയ്യേണ്ടത് വന്ന് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി വന്ന് 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി വന്ന് ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ പൗഡറാണ്. ചിക്കൻ പൊടി വന്ന് ഒരു 1 ടേബിൾ സ്പൂൺ വന്ന് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എടുത്ത ശേഷം നമ്മളിത് നന്നായിട്ട് ആറിയ ശേഷം തണുത്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ കൂട്ട് വന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും കടുക് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നീളത്തിന് അരിഞ്ഞ ഒരു വലിയ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനു മുമ്പേ ചെറിയ ഉള്ളി 1/10 എണ്ണം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ചെറിയ ഉള്ളിയും സവാളയും വന്ന് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ വറുത്ത് തേങ്ങയൊക്കെ ഇട്ട് വറുത്ത് വെച്ചത്, അത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ഒരു അരപ്പ് പോലെ നമുക്ക് കിട്ടും. ആ കൂട്ടിനെ വന്ന് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ അരപ്പ് വന്ന് കുറച്ച് ലൂസായ കൺസിസ്റ്റൻസിയിലാണ് ആ അരപ്പ് ആവശ്യമുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ അരപ്പ് വന്ന് ഈ ഇറച്ചി ചിക്കനിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സി ജാറിലുള്ള അരപ്പൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മിക്സി ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കുക. കലക്കിയെടുത്തിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് നന്ന കറിയായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം, ഇല്ലാതെന്തെങ്കിൽ കട്ടിയായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി ഈ
കറി വന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പേ എന്തെങ്കിലും ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസായ കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഇല്ല കുറച്ച് കറി വന്ന് വറ്റി കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി വന്ന് റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറിയാണ്, വളരെ ഈസിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി വന്ന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.